അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചോദിക്കാൻ ആവശ്യപ്പെടുകയാ. പ്രിയപ്പെട്ടവരെ, നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, വെറുതെ കേട്ടുപോകരുത്. ഇന്നീ കാലഘട്ടത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് നാം തട്ടിച്ചു കൊണ്ടുപോകണം, ചിന്തിച്ച് മനസ്സിലാക്കണം പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറയാ, സൂറത്തുൽ അങ്കബൂത്ത്, ولئن ان سالتهم من خلق السماوات والارض ولئن سالتهم من خلق السماوات والارض وسخر الشمس والقمر ليقولن الله فانا يؤفكون ولئن سالتهم نبيه താങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ, മക്കത്ത് മുശ്രിക്കുകളോട് ചോദിച്ചു നോക്കിയാൽ, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചു നോക്കിയാൽ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തിയതാരാണെന്ന് ചോദിച്ചാൽ, അബൂജഹലിനോട് ചോദിച്ചാൽ, ഉതുബത്തിനോട് ചോദിച്ചാൽ, ഷൈബത്തിനോട് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കുന്ന ശത്രുക്കൾ ആരൊക്കെയുണ്ടോ എന്ന് മക്കത്ത് അവനോട് നബിയെ താങ്കൾ ചോദിച്ചു നോക്കിയാൽ, ലയഖൂലുന്നല്ലാഹ്, അവര് പറയും അള്ളാഹുവാണെന്ന്. ആര്? അബൂജഹൽ പറയും, അത്ബത്ത് പറയും, ഷൈബത്ത് പറയും, ആകാശത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാൻ, ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാൻ, അവര് പറയും ചന്ദ്രനെയും സൂര്യനെയും അധീനപ്പെടുത്തുന്ന ആരാണ്? അല്ലാഹുവാണെന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ പറയുമെന്ന് ഖുർആൻ. വലഇൻ സൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് നബി അവരോട് ചോദിച്ചു നോക്കുക. ഫഅഖ്റജ ബിഹി മിനൽ അർദ്, ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങളെ മുളപ്പിച്ചു തരുന്നത് ആരാണെന്നും അവരോട് ചോദിക്കുക. ലയഖൂലുന്നല്ലാഹ്, അവര് പറയും അല്ലാഹുവാണെന്ന്. ഈ ഖുറൈശികൾ പറയും അല്ലാഹ്, അവര് പറയും ഖുൽ മൈ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണെന്ന് ചോദിക്ക നബിയെ അവരോട്. നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും തന്നവൻ ചോദിക്ക നബി അവരോട്. ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെയും സൃഷ്ടിക്കുന്നത് ആരാണെന്ന് നബി അവരോട് ചോദിക്ക്. അമ്മയുദബ്ബിറുൽ അംറ്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണെന്നും അവരോട് ചോദിക്ക്. ഫസയഖൂലൂനല്ലാഹ്, അവരെ എല്ലാവരും പറയും അല്ലാഹുവാണെന്ന്. പിന്നെ എന്തേ നിങ്ങൾ കാര്യങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാത്തത്? ഖുർആൻ ആരെ കുറിച്ചാ പറഞ്ഞത്? മുസ്ലിമികളെ കുറിച്ചാണോ? നമ്മളെ അഭിപ്രായത്തിൽ ആണോ മുസ്ലിമികളെ കുറിച്ചായിരുന്നു? ഇല്ല, മക്കത്തെ മുശ്രിക്കീങ്ങളെ കുറിച്ച്. മക്കത്തെ മുശ്രിക്കീങ്ങളെ കുറിച്ച് അല്ല പറയാൻ, അവർക്ക് എല്ലാം അറിയാം. അള്ളാഹുവിനെ കുറിച്ച്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു, നിയന്ത്രിക്കുന്നവൻ അള്ളാഹു, സൂര്യനെ സൃഷ്ടിച്ചവൻ അള്ളാഹു, ചന്ദ്രനെ സൃഷ്ടിച്ചവൻ അള്ളാഹു, സർവസ്വം സൃഷ്ടിച്ചവൻ അള്ളാഹു, എല്ലാം നിയന്ത്രിക്കുന്നവനും അള്ളാഹു, നമുക്ക് റിസ്ക് നൽകുന്നവനും അള്ളാഹു. പക്ഷേ അള്ളാഹുവിന്റെ കൂടെ നമുക്ക് ലാത്തയില്ലാതെ പറ്റൂല, അള്ളാഹുവിന്റെ കൂടെ നമുക്ക് ഉസ്സയില്ലാതെ പറ്റൂല, അള്ളാഹുവിന്റെ കൂടെ നമുക്ക് മനാത്തയില്ലാതെ പറ്റൂല. ഏതുപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ കൂടെ നമുക്ക് വത്തില്ലാതെ പറ്റൂല, നമുക്ക് സുവാഴില്ലാതെ പറ്റൂല. അവരൊക്കെ മഹാന്മാരാണ്, അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അള്ള നമുക്ക് വേണ്ട എന്ന് ഏതുപോലെ മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുപോലെയല്ലേ ഇന്നത്തെ ഷിയാക്കൾ പറയുന്നത്? മുസ്ലിം നാമധാരികളായ ഷിയാക്കൾ അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്കു മുമ്പിൽ പ്രബോധനം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ജാനങ്ങളും മഖബറകളും അത് അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് അവരോട് പറയപ്പെടുമ്പോൾ, അള്ളാഹ്ക്ക് പുറം ഈ ഔലിയാക്കൾ നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നവർ അവരെ പ്രിയപ്പെട്ടവരെ മുസ്ലിമാണെന്ന് എങ്ങനെ നമുക്ക് പറയാം?
അബൂജഹലിനേക്കാൾ അപകടകാരികളല്ലേ അവർ? ഉതുബത്തിനേക്കാളും ഷൈബത്തിനേക്കാളും അപകടകാരികളല്ലേ അവർ? ഉതുബത്തിനെയും ഷൈബത്തിനെയും അബൂജഹലിനെയും മക്കത്തെ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു ഒന്നുകൂടി വളരെ ഗൗരവത്തിൽ നിസ്സാരമായി കാണണ്ട, അതൊന്നും സാര, അത്രയൊക്കെ പറയണോ? എങ്ങനെ ചിലരൊക്കെ അങ്ങനെയാ, അത്രയൊക്കെ പറയണോ, അങ്ങനെയൊക്കെ വേണോ? അതേ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ നമ്മളെയും കൊണ്ടുപോകും. അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ കടലിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവർ കപ്പലിൽ സഞ്ചരിക്കുന്ന സമയത്ത് കപ്പൽ ആടി ഉലയും, കാറ്റത്ത് ആടി ഉലയും, തിരമാലകൾ ആ കപ്പലിനെ വിഴുങ്ങുമാർ കടന്നു വരും. ആ സമയത്ത് അള്ളാഹുനെ നിഷ്കളങ്കമായിട്ട് അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ വിളിക്കും. അല്ലാഹ്, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു മക്കം ഫത്ഹിന്റെ ദിവസം, ഇക്രിമ എന്ന് മുസ്ലിമല്ല, മക്കം ഫത്ഹിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മക്ക കീഴടക്കിയിട്ട് മക്കയിലേക്ക് കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി